സെപ്റ്റംബർ 11 നമ്മൾ അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുകയാണ്. ഈ രോഗത്തെപ്പറ്റി കൂടുതൽ അറിയുന്നതിനും രോഗലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സ തുടങ്ങുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനും രോഗികളെ സമൂഹത്തിൽ നിന്ന് അകറ്റാതെ അവരോട് ചേർത്ത് നിർത്തി തന്നെ ചികിത്സിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി സമൂഹത്തെ ബോധവൽക്കരിക്കാൻ പറ്റും എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ ഡോക്ടർ സുശാന്ത്, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, SUT ഹോസ്പിറ്റൽ, പട്ടണം. ഇന്ത്യയിൽ ഏകദേശം 40 ലക്ഷത്തിലധികം മറവി രോഗികൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ തലച്ചോറിലെ ടെമ്പറൽ ലോബ് എന്ന ഭാഗത്തെ ഓർമ്മകൾ ശേഖരിക്കുന്ന കോശങ്ങൾ പ്രായാധിക്യം മൂലമോ മറ്റ് ജനിതക കാരണങ്ങൾ മൂലമോ നശിച്ചു പോകുന്നതാണ് അൽഷിമേഴ്സ് രോഗത്തിന് ആധാരം. വ്യക്തികളുടെ പേരുകൾ അല്ലെങ്കിൽ സ്ഥലപ്പേരുകൾ മറന്നു പോകുന്നത്, സാധനങ്ങൾ എവിടെ വെച്ചു എന്നുള്ളത് മറന്നു പോകുന്നത്, യാത്രയിൽ പരിചിതമായ സ്ഥലങ്ങളിലേക്കുള്ള യാത്രയിൽ പോലും വഴി തെറ്റിപ്പോകുന്നത്, പൈസ കൈകാര്യം ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ, വ്യക്തികളുമായി സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ ചില വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്, ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ അഥവാ ഫംഗ്ഷനുകൾ മറന്നു പോകുന്നത്, ഇതൊക്കെയാണ് ഈ മറവി രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ. 40 വയസ്സിന് മേൽ പ്രായമുള്ളവരിൽ ഇത്തരം ഓർമ്മ പിശകുകൾ അവരുടെ നിത്യജീവിതത്തെ തന്നെ ബാധിക്കുന്നുണ്ടെങ്കിൽ വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമാണ്. അൽഷിമേഴ്സ് അല്ലാതെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും മറവി രോഗം ഉണ്ടാകാം. തൈറോയ്ഡ് ഹോർമോണിന്റെ അഭാവം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം, വൈറ്റമിൻ B12, തയമിൻ തുടങ്ങിയ വൈറ്റമിനുകളുടെ അഭാവം, തലച്ചോറിലുണ്ടാകുന്ന മുഴകൾ അല്ലെങ്കിൽ മറ്റ് അണുബാധകൾ, വൈറലോ ബാക്ടീരിയലായ അണുബാധകൾ, തലച്ചോറിലെ രക്തയോട്ടക്കുറവ്, വൃക്കകളുടെ അല്ലെങ്കിൽ കരൾ രോഗം തലച്ചോറിനെ ബാധിക്കുന്നത് ഒക്കെ തന്നെ മറവി രോഗത്തിന് കാരണമാക്കാം. ഇത്തരം കാരണങ്ങളെല്ലാം തന്നെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്. അൽഷിമേഴ്സ് രോഗം നമുക്ക് പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുകയില്ലെങ്കിലും തുടക്കത്തിലെ തന്നെ തിരിച്ചറിഞ്ഞ് അതിനുള്ള ചികിത്സ തുടങ്ങിയാൽ രോഗത്തിൻ്റെ തീവ്രത വലിയൊരളവ് വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. മരുന്നുകളോടൊപ്പം തന്നെ പ്രധാനമാണ് മറ്റു പല കാര്യങ്ങളും. നിത്യേനയുള്ള കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിലോ ഡയറിയിലോ അല്ലെങ്കിൽ മൊബൈലിൽ റിമൈൻഡറോ ആയി ഉപയോഗിക്കുക, രോഗിയുമായി കൂടുതൽ അർത്ഥവത്തായ സംഭാഷണങ്ങളിൽ ഏർപ്പെടുവാൻ രോഗിയുടെ കൂടെയുള്ളവർ ശ്രദ്ധിക്കുന്നത്, കൃത്യമായ വ്യായാമങ്ങൾ, ദിവസേന 30 മിനിറ്റ് നടത്തം അല്ലെങ്കിൽ അതുപോലുള്ള എയറോബിക് എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവ കൂടുതലായി ചെയ്യുന്നത്, കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനെ സഹായിക്കുന്ന ചെസ്, ക്രോസ് വേർഡ് പസിൽസ് തുടങ്ങിയ വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് ഒക്കെ തന്നെ ഈ രോഗത്തിന്റെ തീവ്രത കുറയ്ക്കുവാൻ വേണ്ടി സഹായിക്കും. അതോടൊപ്പം തന്നെ രോഗിക്ക് ആവശ്യമായ സാധനങ്ങൾ അവരുടെ കാഴ്ചയിൽ പെടുന്ന വിധം അവരുടെ മുറിയിൽ സജ്ജീകരിക്കേണ്ടതും ആവശ്യമാണ്. രോഗി പരിചരിക്കുന്നവർ ഇടയ്ക്കിടെ മാറുന്നത് അല്ലെങ്കിൽ രോഗിയുടെ താമസ സ്ഥലം ഇടയ്ക്കിടെ മാറുന്നതൊക്കെ രോഗതീവ്രത പെട്ടെന്ന് കൂട്ടുവാൻ പ്രേരകമാകും. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇത്തരം രോഗികളിൽ കൂടുതലായി മാനസിക വിഷാദം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന വിഷാദ രോഗം അല്ലെങ്കിൽ അടിക്കടി ഉണ്ടാകുന്ന അണുബാധ, പ്രത്യേകിച്ച് യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ന്യൂമോണിയ തുടങ്ങിയവയൊക്കെ തന്നെ രോഗത്തിൻ്റെ തീവ്രത പെട്ടെന്ന് കൂട്ടും. അപ്പോൾ അവ തുടക്കത്തിലെ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടതും ആവശ്യമാണ്. രോഗിയുടെ മാനസികാരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് രോഗിയെ പരിചരിക്കുന്നവരുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നത്.